കല്യാണ ചെറുക്കൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതൊക്കെ കൈയോണ്ട് ചെയ്തെടുക്കുന്ന വർക്കാണ്. ഇത് ടിഷ്യൂ ആട്ടോ, ഒറിജിനൽ കസവാണ് ഇത് മൊത്തം ചെയ്യുന്നത്. നമുക്ക് ഓർമ്മ വെക്കുന്ന കാലം തൊട്ട് ട്രെൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് പായ. ഹേ ആൾ, വെൽക്കം ടു ലൈഫ് വിത്ത് ഷെൽമി. ഇപ്പൊ നമ്മുടെ ചാനലില് കല്യാണമൊക്കെ അങ്ങോട്ട് കൊട്ടിക്കേറി വരികയാണ്. ഇഷ്ടപ്രകാരം കല്യാണം വരല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് കല്യാണത്തിന്റെ മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻ കാട്ടാം, കല്യാണ ചെക്കനും പെണ്ണിനും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. എവിടെയാ കാണാൻ പറ്റുക, ഏത് കടയിലാന്നൊക്കെ അല്ലേ. നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിന്റെ അടുത്ത് കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും കൂത്താമ്പുള്ളിന്ന് കൊണ്ടു കൂത്താമ്പുള്ളിയിലത്തെ ഐറ്റത്തിൻ്റെ ഒരു വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കളക്ഷൻ ഉള്ള ഒരു ഷോറൂമാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻസ് ആണ്. ബ്രൈഡൽ കല്യാണ ചെക്കൻ കല്യാണ പെണ്ണ് എല്ലാവരുടെയും കളക്ഷൻസ്. അതായത് ഒരു കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പർച്ചേസും ഇവിടെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ്. അതിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കാട്ടുന്നത് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പ്യർ ഹാൻഡ്ലൂം, കൈകൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ഐറ്റത്തിന് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണിത്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണാൻ പോകുന്നത് കല്യാണ ഷർട്ട്. ഇപ്പൊ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ നമ്മൾ കൂടുതലും കല്യാണ മുണ്ടില് ഫോക്കസ് ചെയ്തിട്ടാവും കാട്ടുന്നുണ്ടാവുക. അപ്പൊ ചെക്കൻ എപ്പോഴും പ്യുവർ ഹാൻഡ്ലൂമിന്റെ ഒരു കല്യാണ മുണ്ടാണിത്. ഇത് പ്യുവർ ഹാൻഡ്ലൂം ആണ്. നമ്മുടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും കസവിന്റെ ക്വാളിറ്റിയാണ്. ഇത് കറക്റ്റ് കൈകൊണ്ട് നെയ്തെടുക്കുന്ന പ്യുവർ ഒറിജിനൽ കസവാണിത്. ഇങ്ങനത്തെ ഒരു ഡബിൾ മുണ്ട് ഇതിനിപ്പോൾ ഒരു വരുന്നത് 1150 റേഞ്ചാണ് ഈ ഒരു ഡബിൾ മുണ്ടിന് വരുന്നത്. ഇത് നമ്മുടെ കസവിൻ്റെ ഓരോ ഇഞ്ച് അനുസരിച്ച് മാറും. ചെറിയ കസവാണെങ്കിൽ ഒരു 900 റേഞ്ചിലൊക്കെ, അര ഇഞ്ചൊക്കെ 900 റേഞ്ചിലാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ മുണ്ടാണിത് വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കല്യാണ പെണ്ണിന് നല്ല സൂപ്പറായിട്ട് ഇത് നമ്മുടെ പണ്ടത്തെ ഏറ്റവും ആദ്യത്തെ മോഡൽ ഓഫ് സെറ്റ് മുണ്ടാണ്. ഹാൻഡ്ലൂമാണ്, ഹാൻഡ്ലൂമിൻ്റെ സിമ്പിളാണ് ചുട്ടി, ചുട്ടിക്കാരിയുള്ളൊരു മുണ്ടാണ്. പ്യുവർ ഒറിജിനൽ കസവാണ് വരുന്നത്. ഇതൊരു 3000 റേഞ്ചിനാണ് ഇത് വരുന്നത്. ഒരു കല്യാണ ചെക്കനിതും കല്യാണ പെണ്ണിന് ഇതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോൾ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മൾ കൂടുതലും കേരള മോഡൽസിലല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്ഥിരം ക്ലാസിക് ദ എവർഗ്രീൻ കേരള മോഡലാണിത്. ഇത് അതിൻ്റെ മേൽമുണ്ട് ആ സംഭവങ്ങളൊക്കെ കസവ് വരുന്നതാണ്. ഇതിൻ്റെ കല്യാണ പെണ്ണിൻ്റെ ഈ ഒരു കളക്ഷന് വരുന്നത് 300 ആണ്. ഇത് ഓർക്കുക, ഇത് ഹാൻഡ്ലൂം ആണ്, പവർ ലൂം അല്ല. ഈ സെയിം സംഭവം തന്നെ പവർ ലൂമിൽ കിട്ടും, പക്ഷെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. ഇതൊരു മോഡല്. ഇനി നമുക്ക് അടുത്ത മോഡല് ഉള്ളത് ടിഷ്യൂലാണ്. ഈ സെയിം സംഭവം തന്നെ ടിഷ്യൂല് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ടിഷ്യൂവിന്റെ കളക്ഷൻ കാണാം. ഇത് ടിഷ്യൂവിന്റെ കല്യാണ ചെറുക്കന് പറ്റിയിട്ടുള്ള മുണ്ടാണ്. കല്യാണ ചെറുക്കൻ ഇപ്പൊ ഇപ്പോഴും നമ്മൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇതായിട്ടുള്ളതാണ്. ഇത് ടിഷ്യൂ ആണ്, ഒരഴ കസവും ഒരഴ കോട്ടനും അങ്ങനെയാണ് ടിഷ്യൂ ചെയ്യുന്നത്. ഇതൊരു ഗോൾഡൻ ടിഷ്യൂ ആണ്, ഡബിൾ മുണ്ട്. ഇതിനും റേറ്റ് വരുന്നത് ഒരു 1900 ഒക്കെ വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസവാണ്, ഒറിജിനൽ കസവാണ് ഈ മുണ്ട് മൊത്തം. അത്രയും ക്വാളിറ്റി കസവാണ്. ഇതിന് നമുക്ക് കല്യാണ പെണ്ണിനാണെങ്കിൽ ഇതൊക്കെ വീതി കൂടിയതായിട്ടോ ഞാൻ കാട്ടുന്നത്. ഇതിൻ്റെയൊക്കെ വീതി നമുക്ക് ഈ വീതി ബോർഡറിന് നമുക്ക് മാറ്റത്തിലുണ്ട്. ഓരോരോ ചെറുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബോർഡർ മതിയെങ്കിൽ ചെറിയ ബോർഡർ, വലിയ ബോർഡർ വേണമെങ്കിൽ വലിയ ബോർഡർ. റേറ്റും അതുപോലെ തന്നെ ഡിഫർ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ വരുന്നത് ഒരു 4 ഇഞ്ച് 5 ഇഞ്ചിൻ്റെയാണ് ഇത് വരുന്നത്. 5 ഇഞ്ചിനേക്കാൾ ഒരുപാട് റേറ്റ് കുറവാകും നമ്മുടെ കുറച്ചുകൂടി 3 ഇഞ്ചും 2 ഇഞ്ചൊക്കെ വരുമ്പോൾ. ഇത് ഞാൻ പറഞ്ഞ പോലെ ചുട്ടിയുണ്ട്. ഇത് അടിയിലും ഇതേ വീതി തന്നെ കിട്ടും. ഒറ്റ പവർ ലൂമും ഹാൻഡ്ലൂമും തമ്മിലുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഹാൻഡ്ലൂമിന് എപ്പോഴും ഈ വീതി തന്നെ ഇവിടെയും കിട്ടും, ഈ ബോർഡറിനും കിട്ടും. ഒരിക്കലും പവർ ലൂമിന് ആ വീതി കിട്ടില്ല, ഈ ബോർഡറിൻ്റെ വീതി അടിയിൽ കിട്ടില്ല. അപ്പം ഇത് കല്യാണ ചെറുക്കന് ഇങ്ങനൊരു മുണ്ട്, കല്യാണ പെണ്ണിന് ഇതാ ഒരു സെറ്റുമുണ്ട്. ഈ സെറ്റ് മുണ്ടിന് ഇത് ഇത്രയും വീതിയുള്ളത് കൊണ്ടാണ് ഈ വീതിയുള്ള ഐറ്റത്തിന് വരുന്നത് 5000 റേഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ നമുക്ക് തുടങ്ങുന്നത് ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ ഒരു 2000 റേഞ്ചിൽ ഇത് തുടങ്ങുന്നുണ്ട്. ഈ വീതി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റിൽ മാറ്റം വരുന്നത്. നമ്മൾ കല്യാണമൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ, അന്ന് നമ്മൾ പിശുക്കൊന്നും കാട്ടാനും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഐറ്റാണിത്. ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്.
ഇപ്പൊ നമ്മള് ടിഷ്യൂ കണ്ടു, കോട്ടൺ കണ്ടു. ഇത് രണ്ടും നമ്മള് പ്ലെയിൻ ആട്ടോ കണ്ടെ. ഇനി പ്ലെയിൻ ഒക്കെ നമ്മള് കുറച്ച് ഔട്ട് ഓഫ് ഫാഷനായി അല്ലെങ്കിൽ ട്രെൻഡ് അല്ല എന്ന് പറയുന്ന കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോ ഒരു കല്യാണ ചെറുക്കൻ്റെ മുണ്ടാണ്, നിങ്ങൾക്ക് മുണ്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഓർഡർ എങ്ങനെയാണ് തരാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, കുത്തമ്പുള്ളി ഹാൻഡ്ലൂംസിൻ്റെ TSR. അവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കളക്ഷൻസ് കാട്ടും. ഹാൻഡ്ലൂം മാത്രമല്ല, നമ്മൾ എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസും എല്ലാ വെറൈറ്റി ധാവണി തൊട്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി അതൊക്കെ നമ്മൾ കാട്ടുന്നുണ്ട്, ഷർട്ട് മുണ്ടൊക്കെ. അപ്പോൾ നമ്മൾക്ക് അവിടെ ഉണ്ട്, നമുക്കൊരു DM ചെയ്താൽ മതി. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കളക്ഷൻസ് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് ഒന്നുമില്ല, നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ചെയ്താൽ മതി, നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അതിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യം ഇല്ലെങ്കിൽ ഷോപ്പ് എവിടെയാന്ന് അറിയാലോ, നമ്മുടെ തൃശ്ശൂർ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്താട്ടോ നമ്മുടെ ഷോപ്പ്, കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം സെൻറ്റർ. ഇതൊരു ഹാൻഡ്ലൂമിൻ്റെ മുണ്ടാണ്. ഇതിൻ്റെ എവിടെയാ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡറിലൊരു ചെറിയ വർക്കുണ്ട്. ഇതൊക്കെ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന വർക്കാണ്. ഇത് ടിഷ്യൂ ആട്ടോ, ഇത് ടിഷ്യൂവിൻ്റെ മുണ്ടാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബ്രൈഡൽ മുണ്ടുകളിൽ ഏറ്റവും ട്രെൻഡ്. ഇതൊരു 2200 റേഞ്ചിൽ വരുന്നൊരു മുണ്ടാണ്. ഇപ്പം ഇതേപോലെ വർക്കുള്ളപ്പോൾ ഇത് നമ്മുടെ പായ എന്ന് പറയും. ഇത് നമ്മുടെ ഒരു കല്യാണ പെണ്ണാണെങ്കിൽ ഇത് ഹാൻഡ്ലൂമിലെ പായ എന്ന് പറയുന്ന മോഡലാണ്. പായ എക്കാലത്തും നമുക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ട്രെൻഡുള്ള ഒരു ഐറ്റാണ് പായ. പായ മോഡല് പോലത്തെ ഒരു സെറ്റ് മുണ്ടാണ് കല്യാണ പെണ്ണ് ഉടുക്കുന്നത്. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണം വേണ്ട കല്യാണ ചെറുക്കനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വർക്കുള്ളൊരു മോഡൽ എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വേണമെങ്കിൽ ഹാൻഡ്ലൂമിൽ ഒരുപാട് വർക്കുകളുണ്ട് കേട്ടോ. ഹാൻഡ്ലൂമിൽ ഡബിൾ മുണ്ടുകളിൽ അങ്ങനത്തെ വർക്കുകളുണ്ട്. ഇപ്പോൾ വേറൊരു മോഡലാണ് ഇത്. ഇതൊരു ടെമ്പിൾ വർക്കാണ്. ഇത് ഡബിൾ മുണ്ടാട്ടോ, ഇത് കല്യാണ ചെറുക്കൻ്റെ ഡബിൾ മുണ്ടാണ്. വീതി കുറഞ്ഞതൊക്കെ ഡബിൾ മുണ്ടാവും. ഇത് കല്യാണ ചെറുക്കൻ്റെ ഒരു ഡബിൾ മുണ്ടാണ്. അതിലിങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതൊരു ടെമ്പിൾ വർക്കാണ്. ഉടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആരും ഒന്ന് നോക്കും. ഇതൊക്കെ ടിഷ്യൂ മോഡലാട്ടോ, കല്യാണ ദിവസം കല്യാണ ചെറുക്കൻ ഉടുക്കാനല്ലേ. ഇതൊരു 2500 റേഞ്ചിൽ വരുന്നൊരു കിട്ടില്ല ഈ മോഡൽ, ഈ ഡിസൈനൊന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഇപ്പം നമ്മുടെ വേറെ എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഡിസൈൻസ് കല്യാണ ചെറുക്കൻ എന്തായാലും കിട്ടില്ല. ഇപ്പം അതിൻ്റെ പോലെ തന്നെയുള്ള വേറൊരു മുണ്ടാണിത്. ഇതിൽ വേറൊരു ഡിസൈൻ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഡബിൾ മുണ്ടുകൾ ഹാൻഡ്ലൂമിൽ, ഇതൊക്കെ ഹാൻഡ്ലൂമാണ്, അതാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത്. പവർ ലൂം അല്ല, ആ ക്വാളിറ്റി ഒറിജിനൽ കസവാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മോഡല് സെറ്റ് മുണ്ട് എടുക്കാം. ഇത് സെറ്റ് മുണ്ടിലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ മൊത്തം ചെക്ക് പോകുന്നുണ്ട് സ്ലൈറ്റായിട്ട്. ഇത് കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. കോട്ടനും ടിഷ്യൂം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഐറ്റാണിത്. ഇത് ബോഡി ഇങ്ങനെ, ഇവിടെ നമ്മുടെ ചുട്ടിയുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുട്ടി കാണാം. ഇതൊരു 4000 റേഞ്ചിലുള്ളതാണ്. ഇത് ചുട്ടി കാണാം. ഇങ്ങനെ കസവ് ഉടുക്കുമ്പോൾ ഇങ്ങനെ വരികയും ചെയ്യും. എന്നാട്ടോ അത്ര ടിഷ്യൂവിൻ്റെ അത്ര ബ്രൈറ്റ്നെസ്സും ഇല്ല, കോട്ടൻ്റെ അത്ര സിമ്പിളും അല്ല, ഫുൾ ബോഡി ഡിസൈനും ഉണ്ട്. ഇത് ഭയങ്കര നമുക്ക് ഭയങ്കര മൂവ്മെൻറ്റും ഡിമാൻഡും ഉള്ളൊരു ഐറ്റാട്ടോ ഇത്. ഇതിപ്പോൾ നമ്മുടെ ട്രെൻഡിലുള്ള ഐറ്റാണ്, ട്രെൻഡ് ലിസ്റ്റിലുള്ള ഐറ്റാണിത്. ഇങ്ങനത്തെ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സെറ്റ് മുണ്ടിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഡബിൾ മുണ്ട് വരുമ്പോൾ കല്യാണ ചെക്കനും പെണ്ണിനും രണ്ടുപേർക്കും ഒരുമിച്ച് ഇപ്പോൾ നമ്മുടെ ഫോട്ടോയിലൊക്കെ വരുമ്പോണ്ടല്ലോ കിഡിലം ഭംഗിയാവും ഉണ്ടാവുക. ഇതൊരു മോഡല്. ഇനി ഇവിടെയും നമ്മൾ മ്യൂറലിനെ മറക്കാൻ പാടില്ലല്ലോ. പവർ ലൂമിൽ മാത്രം മ്യൂറൽ വന്നാൽ ഭംഗി ഉണ്ടാവുമോ? ഇതൊരു ഹാൻഡ്ലൂമിൻ്റെ മുണ്ടാട്ടോ. കല്യാണ ചെറുക്കൻ കുറച്ച് വെറൈറ്റി ആയിട്ട്, ബാക്കി എല്ലാവരേക്കാളും വെറൈറ്റി ആയിട്ട് കല്യാണ ചെറുക്കന് നിൽക്കണം എന്ന് വെച്ചാൽ കല്യാണ ചെറുക്കനുള്ളതാണ്. ഇവിടെ ഒരു കൃഷ്ണൻ്റെ മുഖവും ഇവിടെ ഒരു ആലിലി ഓടക്കുഴലും വരുന്നതാണ്. 1640 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ഡബിൾ മുണ്ടാണ്, ഹാൻഡ് പെയിൻറ്റാണ്, ഹാൻഡ് ലൂമിലാണ്, അതാണ് ഇത്രയും റേറ്റ്. പക്ഷേ ഒരു കല്യാണ ദിവസത്തിന് ഉടുക്കാനാണെങ്കിൽ ആരും എന്തായാലും ഒന്ന് നോക്കിപ്പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണ പെണ്ണിന് ഇതേപോലെ മ്യൂറൽ വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ഉണ്ട്. ആ ഒരു മോഡലാണ് അടുത്തതുള്ളത്. കല്യാണ പെണ്ണിന് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു പ്യുവർ ഹാൻഡ് ലൂമിൽ തന്നെ
മ്യൂറൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അടിയിലേക്ക് മ്യൂറൽ വർക്ക് വരും. കൃഷ്ണന്റെ മുഖം തന്നെ മ്യൂറൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു ബ്രൈഡൽ കോംബോ ആയി. ഇപ്പൊ കല്യാണ ദിവസം അല്ല, നിങ്ങൾക്ക് എൻഗേജ്മെന്റിന് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കോംബോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും ഒക്കെ അല്ലേ, അതിനൊക്കെ നല്ല കിഡിലായിട്ടുള്ളൊരു കോംബോ ആവും ഈ മ്യൂറൽ വർക്കിന്. ഒരു ടെമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോംബോ ആവും ഇത്. ഇനി നമുക്ക് കോട്ടൺ, ഇനി ഇതിപ്പോ നമ്മൾ ടിഷ്യൂ ഒക്കെ അല്ലേ കൂടുതലും കണ്ട്. ഇനി നമുക്ക് കോട്ടന്റെ മുണ്ടുകളിൽ ഒരു വലിയ വെറൈറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ വെറൈറ്റി വരുന്നത് കോട്ടന്റെ ഡബിൾ മുണ്ടുകളിലാണ്. ഇതൊരു ഡിസൈൻ, ഇത് ഓരോ ഇങ്ങനെ ഓരോ ഡിസൈൻ ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നത് നമുക്ക് ട്രെൻഡ് ആവുന്നതിനനുസരിച്ച് നമ്മളത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരു കണ്ടംപററി, പ്രത്യേകിച്ച് വലിയ ഇതില്ലാത്തൊരു സട്ടിലായിട്ടുള്ളൊരു വർക്കാണിത്. മയിൽപ്പീലിയും കൃഷ്ണനും ഓടക്കുഴലും ഒന്നും അല്ലാണ്ട് ഉള്ളൊരു വർക്കാണ്. ഡബിൾ മുണ്ടാണ്, ഇതൊക്കെ ഒരു ഡബിൾ മുണ്ടാണ്. ഇതൊരു 1500 റേഞ്ചിൽ വരുന്നതാണ്. 1480 ആണ് എക്സാക്ട്. ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ അതേപോലത്തെ തന്നെ, നമ്മൾ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർക്കാർക്ക് കല്യാണമല്ല, എന്തുണ്ടായാലും ഒരു സാധനത്തിൽ മാത്രം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആനാപൂരം നെറ്റിപ്പട്ടം. അപ്പം ഇത് നെറ്റിപ്പട്ടാണ് വരുന്നത് ഈ മുണ്ടിൽ. അപ്പം ആനപ്രാന്തന്മാരായിട്ടുള്ള കല്യാണ ചെറുക്കന്മാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് കളക്ഷനാട്ടോ ഇത്. ഇത് സിൽവറിലാട്ടോ വരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്, ഈ നെറ്റിപ്പട്ടം വരുന്നത് സിൽവറിലാണ്. സട്ടിലാണ്, അത് കാരണം പെട്ടെന്ന് നമുക്ക് അത്ര മിനുമിനിപ്പൊന്നും തോന്നില്ലെങ്കിലും സിൽവറിൽ ഈ ഗോൾഡൻ വർക്ക് വരികയാണ്. അതുകൊണ്ട് ഇതിൻ്റെ റേറ്റിന് മാറ്റുണ്ട്. 1790 വരുന്നുണ്ട് ഈ ഒരു റേഞ്ചിന്. പക്ഷെ നെറ്റിപ്പട്ടം നിങ്ങൾ വേറെ എവിടെയെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ടോ? നോക്കി നോക്കൂ കേട്ടോ, വേറെ മുന്നേ നിങ്ങൾ മുണ്ടിൽ നെറ്റിപ്പട്ടം നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് ഇത് അങ്ങനത്തെ ഒരു ഐറ്റാണ്. പിന്നെ നമുക്ക് മയിൽപ്പീലിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഏത് കേരള വെയർ ആണെങ്കിലും മയിൽപ്പീലി മസ്റ്റ് അല്ലേ. അപ്പൊ നിങ്ങക്ക് ട്രെൻഡും വെറൈറ്റിയും ഒന്നും അങ്ങനെ വേണ്ട, സിമ്പിൾ മതി. നമ്മുടെ പണ്ടത്തെ മയിൽപ്പീലിയോട് തന്നെയാണ് നിങ്ങക്ക് പ്രിയം എന്ന് വെക്കുക. ഇപ്പൊ ഞാൻ ഇത്രയും നേരം കാട്ടിക്കൊണ്ടിരിക്കുന്നത് കല്യാണ ചെറുക്കന്മാരുടെ കേട്ടോ. കൂടുതലും നിങ്ങൾ കല്യാണ ചെറുക്കന്മാർക്ക് ഇത്രയും കളക്ഷൻ മുന്നേ കണ്ടിട്ടുണ്ടോ? ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഇത് മയിൽപ്പീലിയാണ്, ഇത് ഗോൾഡൻ തന്നെ സെൽഫ് എംപോസ്ഡ് ആയിട്ട് പോയിട്ടുള്ള മയിൽപ്പീലി ആട്ടോ ഈ വർക്ക് മൊത്തം. അതാണ് ഇതിനൊന്നുകൂടിയും ഒരു ഭംഗി തോന്നുന്നത്. ഈ ഒരു ഐറ്റം ഉണ്ട്. ഇനി നമുക്കുള്ളത് വെറൈറ്റി, നമുക്ക് എന്നും ഒരു ഹരല്ലേ. ഇതൊരു വെറൈറ്റി ഡിസൈൻ ആട്ടോ. പ്രത്യേകിച്ച് ഡിസൈൻ ഇങ്ങനൊരു സിക്സാഗ് ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ്. ഡംബൽ എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ എക്സാക്ട് ഡംബൽ ഒന്നും അല്ല. ഇതും കല്യാണ ചെറുക്കന്മാരുടെ മുണ്ടിനാണ്. അവർക്കിപ്പോൾ കുറേ ഇങ്ങനെ മയിൽപ്പീലി ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു 1480 റേഞ്ചിൽ വരുന്ന മുണ്ടാണ്. ഇതൊക്കെ ഈ റേഞ്ച് നിങ്ങൾ നോക്കണ്ട, പ്യുവർ ഹാൻഡ്ലൂം ആണ്. എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷൻ അല്ല, നമുക്ക് കല്യാണ കളക്ഷൻസ് ആണ്. ബ്രൈഡൽ അല്ല, ഇപ്പോഴും നമ്മൾ ബ്രൈഡൽ കളക്ഷൻസ് അല്ലേ കാണുന്നേ. ഇത് കല്യാണ ചെറുക്കന്മാരുടെ കളക്ഷനാണ്. ഇനി അതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് താല്പര്യമുള്ളവർക്ക് പൂവുണ്ട്. ഇതിപ്പോൾ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ്. ഇപ്പം നിങ്ങൾക്ക് ഷർട്ടൊക്കെ ലേശം എന്തെങ്കിലും ഫ്ലോറൽ ഡിസൈനൊക്കെ ഉള്ള പോലത്തെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസവിൻ്റെ പോലത്തെ ഷർട്ടൊക്കെ ആണെങ്കിൽ ഉള്ളതാണിത്. അത് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ട്. നമ്മളൊരു സിൽക്ക് ഷർട്ട് എപ്പോഴും ഇതിന് കോംബോ കൊടുക്കുന്ന ഒരു ഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കാണാമെന്ന് പറഞ്ഞ ഷർട്ടാണിത്. ഇത് നമുക്കൊരു സിൽക്ക് ഷർട്ടാണ് വരുന്നത്. പക്ഷെ ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു സിൽക്ക് ഷർട്ടാണ്. ഇതൊരു 700-800 റേഞ്ചിലാണ് ഈ സിൽക്ക് ഷർട്ട് വരുന്നത്. ഇത് കല്യാണ ചെറുക്കന്മാരുടെ ഒരു ഷർട്ട് എന്ന നിലയ്ക്ക് നമ്മൾ വെച്ചതാ. ഈ ഒരു ഷർട്ടിൻ്റെ കൂടെ ഞാനതാ പറഞ്ഞതന്നെ, ഇങ്ങനൊരു മുണ്ട് വരുമ്പോൾ കല്യാണ ചെറുക്കൻ മൊത്തം ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നല്ല കിഡിലനായിട്ട് തോന്നും. കാരണം ഒരു വെറൈറ്റി ആണ്. നമ്മളെപ്പോഴും കസവ് മുണ്ട് കൊടുക്കണേക്കാൾ ഒരു വെറൈറ്റി മുണ്ടാവും ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. ഇങ്ങനൊരു ഡിസൈൻ മുണ്ട് വരുമ്പോൾ പ്ലെയിൻ അല്ലേ എപ്പോഴും, അതെന്നൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. നമ്മുടെ ഷോറൂം ഇപ്പം ഈ കാണുന്ന പ്രൈസ് റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വേറെ എവിടെ പോയാലും ഇത്ര ഇത് കിട്ടില്ല. നമ്മുടെ കറക്റ്റ് നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചറിങ് ഉള്ളതാണ് കുത്തമ്പുള്ളിയിൽ. അവിടുത്തെ പ്രൊഡക്റ്റാണ് ഇത് മൊത്തം. ഇതിപ്പോൾ തൃശ്ശൂരുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയതാണിത്. നമ്മുടെ ഔട്ട്ലെറ്റ് മറക്കണ്ട, തൃശ്ശൂർ ഷൊർണൂർ റോഡ് തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്തുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ആട്ടോ ഇത്. ഈ കളക്ഷനാണ്. ഓൺലൈൻ പർച്ചേസ് ഉണ്ട് നമുക്ക്, ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്.
ഏതിലെങ്കിലും ഒന്നില് നമുക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഇത്രയും നേരം ഗോൾഡനൊക്കെ കണ്ടു കേട്ടോ. നമുക്ക് ഗോൾഡൻ ഇഷ്ടമല്ലാത്തവരുണ്ടാവും, ഗോൾഡൻ ട്രെൻഡ് അല്ലാത്തവരുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇത്. ഇത് സിൽവർ ടിഷ്യൂവിൻ്റെ പ്യോ, നമ്മൾ ഗോൾഡൻ ടിഷ്യൂ നേരത്തെ കണ്ടില്ലേ, ആ സെയിം സംഭവം സിൽവർ ടിഷ്യൂവിലുള്ള ഡബിൾ മുണ്ടാണിത്. ഇതിനൊരു 2300 റേഞ്ച് വരും. സിൽവർ ടിഷ്യൂ ആണ്, എന്നും ഗോൾഡൻ ടിഷ്യൂവിനേക്കാൾ റേറ്റ് കൂടുതൽ സിൽവറിനാണ്. ശരിക്കും അങ്ങനെ അല്ലെങ്കിലും നമ്മുടെ ഹാൻഡ്ലൂംസിലൊക്കെ സിൽവർ ടിഷ്യൂവിനാണ് ഗോൾഡൻ ടിഷ്യൂവിനേക്കാൾ റേറ്റ് കൂടുതൽ. ഇപ്പം അങ്ങനത്തെ ഒരു ഇതിന് കല്യാണ പെണ്ണാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സിൽവർ സെറ്റ് മുണ്ടും ഇതിനെ മാച്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത് പ്ലെയിൻ ആണ്, നമുക്ക് അത്ര ആർഭാടൊന്നും ഇഷ്ടമല്ലാത്തവർക്ക്. ചുട്ടിയുണ്ട്, ചുട്ടി എപ്പോഴും ഹാൻഡ്ലൂമിൻ്റെ സിമ്പിളാണ് കേട്ടോ. ചുട്ടി ഇതാണ്, ഇങ്ങനൊരു മോഡല് വരും. ഇത് ഒരു മോഡല്. ഇതിൻ്റെ സെറ്റ് മുണ്ടിൻ്റെ റേറ്റ് വരുന്നത് 3000 റേഞ്ച് ആണ്. അത് ഡിപ്പെൻസ് അപ്പോൺ ഈ വീതി അനുസരിച്ച് മാറും. വീതി കുറവാണെങ്കിൽ ഒന്നുകൂടി റേറ്റ് കുറയും, വീതി കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. ഇത് എപ്പോഴും ഒരു 2000-3000 ആ ഒരു റേഞ്ചിലാണ് ഇത് വരിക. ഇനി നിങ്ങൾക്ക് ഗോൾഡനും സിൽവറും ഒന്നും താല്പര്യമില്ല എന്ന് വെക്കുക, നിങ്ങൾക്ക് താല്പര്യം കുറച്ച് കളറൊക്കെ ആയിട്ടുള്ളതാന്ന് വെച്ചാൽ, കളറിൻ്റെ ഒരു വലിയ റേഞ്ച് ഓഫ് തന്നെയുണ്ട്. നമ്മളിതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന രണ്ട് ഷെയ്ഡ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് എടുത്തത്. ഇത് ഹാൻഡ്ലൂമിൻ്റെ സെറ്റും ഉണ്ടാണ്. പിന്നെ വർക്ക് ഉണ്ടോ, ഇങ്ങനൊരു വർക്കാണ് ഇത് വരുന്നത്. ടെമ്പിൾ പോലത്തെ ഒരു വർക്കാണ് വരുന്നത്. ഗ്രീനാണ്, ഡാർക്ക് ഗ്രീൻ, പാലക്കാ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഭയങ്കര ഡിമാൻഡല്ല ഈ ഷെയ്ഡ് എപ്പോഴും. ഈ ഷെയ്ഡ് ഇത് സെറ്റ് മുണ്ടാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4000 റേഞ്ച് വരുന്നുണ്ട്. കാരണം ഈ വർക്കിൻ്റെ റേഞ്ചാണിത്. പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലൂമിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഈ റേറ്റിൻ്റെ ഡിഫറൻസ്. ഇതൊരു ഡാർക്ക് ഗ്രീൻ. ഈ ഡാർക്ക് ഗ്രീനിന് നിങ്ങൾക്കൊരു മാച്ച മാച്ച് മുണ്ട് വേണമെന്ന് വെക്കുക. കല്യാണ ചെറുക്കന് ഇങ്ങനൊരു മുണ്ടെടുക്കുക. ഇപ്പോൾ ഇതേ കല്യാണ പെണ്ണ് കല്യാണ ചെറുക്കൻ കോംബോ റെഡിയായി. കല്യാണത്തിന് ഇത് കൂടുതലും നമുക്ക് എൻഗേജ്മെൻറ്റിനൊക്കെ ഒരു കളർ പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്വാളിറ്റിയിൽ ഒരിക്കലും ഒരു കോംപ്രമൈസില്ല. പ്യുവർ ഹാൻഡ്ലൂം ആണിത്, അങ്ങനത്തെ ഒരു മോഡലാണിത്. ഇനി നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഗ്രീൻ കഴിഞ്ഞാൽ എന്താ കല്യാണത്തിന് എപ്പോഴും ഉള്ള അടുത്ത ഷെയ്ഡ്? മെറൂൺ അല്ലേ. ഇതൊരു മെറൂണിൽ അതേ വർക്ക് തന്നെയുള്ള ഒരു ഹാൻഡ്ലൂം മോഡലാണ്. ഇതൊന്നും നിങ്ങൾക്ക് ബാക്കി ഷോറൂംസിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ഇതങ്ങനത്തെ ഒരു വർക്കാണ്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കളറും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡബിൾ മുണ്ടാണിത്, ഒരേ ഷെയ്ഡിൽ തന്നെ. അപ്പോൾ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും ഒരേപോലത്തെ സെറ്റായിട്ടുള്ള ഒരു കോംബോയാണിത്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ, ഇതൊക്കെ നമ്മളിപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കല്യാണത്തിൻ്റെ കോംബോസ്. നമുക്ക് ഇവിടെ വരുന്ന മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ പറയുന്നതാണ്. അങ്ങനത്തെ ട്രെൻഡി ആയിട്ടുള്ള കോംബോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കല്യാണത്തിൻ്റെ. പിന്നെ ഹാൻഡ്ലൂം മുണ്ടിൽ കുറച്ചുകൂടിയും വെറൈറ്റീസ് ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ചൊക്കെ ഷെയ്ഡ്സാണ് കണ്ടത് ഹാൻഡ്ലൂം ഡബിൾ മുണ്ടിൻ്റെ. ഇനി നിങ്ങൾക്ക് ആ ഷെയ്ഡ്സൊന്നും താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കുറേ ഷെയ്ഡ്സും അതിലൊക്കെ ഡിസൈൻസ് ഉണ്ട്. സിൽവറും ഗോൾഡനും വരുന്നത്, നമ്മൾ അങ്ങനത്തെ സിൽവറും ഗോൾഡനിലും ഇങ്ങനെ വർക്ക് വരുന്ന മോഡലൊന്നും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ഇങ്ങനെ കണ്ടോ, നടുക്കിലൊരു മയിൽപ്പീലി പോകുന്ന ഒരു മോഡലാണ്. ഇതൊക്കെ കല്യാണ ചെറുക്കന്മാരുടെ മുണ്ടല്ല. നിങ്ങളിപ്പോൾ കല്യാണ ചെറുക്കനാവണമെന്നൊന്നുമില്ല കേട്ടോ. കല്യാണ ചെറുക്കൻ്റെ വീട്ടുകാർ നമ്മുടെ സ്വന്തം കല്യാണത്തിന് ഫംഗ്ഷൻസിന് അതിലൊക്കെ ഉപരി ഹാൻഡ്ലൂം എന്നും ക്വാളിറ്റിയും നിങ്ങളുടെ കംഫേർട്ടും ആണ്. ഒരിക്കലും നമുക്ക് ഉഷ്ണിക്കോ പൊന്തി നിൽക്കുമോ, എപ്പോഴും ഈ ആൾക്കാർ മുണ്ടെടുക്കുമ്പോൾ പറയുന്ന പരാതി മുണ്ട് പൊന്തി നിൽക്കണം, മുണ്ട് പൊന്തി നിൽക്കുന്നു എന്ന്. അത് നമ്മുടെ വില കുറഞ്ഞ കോട്ടൺ മുണ്ടാവുമ്പോഴത്തെ വ്യത്യാസമാണ്. ഹാൻഡ്ലൂം ഒരിക്കലും അത് ചെയ്യില്ല. ഹാൻഡ്ലൂമിൻ്റെ ക്വാളിറ്റി അത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു മയിലിൻ്റെ ഡിസൈൻ വരുന്ന പോലത്തെ മോഡലാണ്. ഇനി കല്യാണത്തിന് മാത്രമല്ലാണ്ട് ഹാൻഡ്ലൂം പ്രിഫർ ചെയ്യുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കാണ്. ഇപ്പോൾ വയസ്സായവർക്കൊക്കെ കംഫേർട്ട് നോക്കുന്ന ആൾക്കാരില്ലേ, കംഫേർട്ട് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു 1000 റേഞ്ചിൽ, 900 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഇങ്ങനെ കളറ് മാത്രമായിട്ട് ഡബിൾ മുണ്ട് ഇങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് ഇങ്ങനെ കുറവുണ്ട്. പല പല ഷെയ്ഡുകൾ വരുന്നുണ്ട്, പല പല റേഞ്ചിന്. ഇതൊരു 900 ആ ഒരു റേഞ്ചിനൊക്കെ ഇങ്ങനെ മാറി മാറി വരും. ഇനി ഇതിൽ സിൽവർ വരുന്നതുണ്ട്. അങ്ങനത്തെ പല റേഞ്ചിലും പല ഇതും, അതിങ്ങനെ ഓരോന്നിൻ്റെയും ഡിസൈനും വർക്കും അനുസരിച്ചിട്ട് റേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ചെക്ക് നമ്മൾ നേരത്തെ കണ്ട പായയുടെ ഒക്കെ കളർ പോലത്തെ മോഡലാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടുതലും ഹാൻഡ്ലൂം കളക്ഷൻസ് ഉള്ളത്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ വെറൈറ്റി മോഡൽസ് നമ്മൾ കല്യാണ ചെറുക്കന് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും നമ്മൾ പരിചയപ്പെട്ട കല്യാണ പെണ്ണിനേക്കാൾ കൂടുതൽ. അപ്പൊ നമുക്ക് എന്താ ഞാൻ പറഞ്ഞ, നമുക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഡി എം ചെയ്താൽ മതി ഇൻസ്റ്റയിൽ, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇതൊന്നുമല്ല നിങ്ങൾക്ക് കല്യാണ പർച്ചേസിന്. ഇപ്പൊ നമുക്ക് ഒരു കേരള ട്രഡീഷണൽ തീം വെച്ചിട്ടുള്ള കല്യാണ ഫംഗ്ഷൻ ആണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് വറി, നിങ്ങൾക്ക് എല്ലാ റേഞ്ചിലുള്ള എല്ലാ ടൈപ്പും എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ്ലൂം മാത്രമല്ല പവർലൂമിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് നമ്മുടെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വരിക, നമ്മുടെ ഷോറൂം മറക്കണ്ട, തിരുവമ്പാടി അമ്പലത്തിന്റെ അടുത്ത്. തൃശ്ശൂര് നമ്മൾ റൗണ്ട് നിന്ന് വരികയാണെങ്കിൽ സരോജ നഴ്സിംഗ് ഹോമൊക്കെ കഴിഞ്ഞ് ആണ് നമ്മുടെ ഷോറൂം. തിരുവമ്പാടി എത്തുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ പൂങ്കുന്ന ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവമ്പാടി അമ്പലം കഴിഞ്ഞ്, കൗസ്തുഭം കഴിഞ്ഞ് സരോജ നഴ്സിംഗ് ഹോം എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കല്യാണ ചെറുക്കനും. അപ്പോൾ എല്ലാ കല്യാണ ചെറുക്കന്മാരും കല്യാണ പെണ്ണുങ്ങളും ഒക്കെ വേഗം വന്നോളൂ, നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെയുള്ളൂ. ബൈ ബൈ. അപ്പോൾ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.